കർത്താവിനാലേറെ സ്നേഹമുള്ളവരെ, വചനവയലിലെ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 6:1 തിരുവചനങ്ങൾ. മനുഷ്യർ ഭൂമിയിൽ പെരുകാൻ തുടങ്ങുകയും അവർക്ക് പുത്രിമാർ ജനിക്കുകയും ചെയ്തപ്പോൾ മനുഷ്യപുത്രിമാർ അഴകുള്ളവരാണ് എന്ന് കണ്ട് ദൈവപുത്രന്മാർ തങ്ങൾക്കിഷ്ടപ്പെട്ടവരെയെല്ലാം ഭാര്യമാരായി സ്വീകരിച്ചു. അപ്പോൾ ദൈവമായ കർത്താവ് പറഞ്ഞു, എൻ്റെ ചൈതന്യം മനുഷ്യനിൽ എന്നേക്കും നിലനിൽക്കുകയില്ല, അവൻ ജഡമാണ്, അവൻ്റെ ആയുസ് 120 വർഷമായിരിക്കും. ദൈവപുത്രന്മാർ മനുഷ്യപുത്രിമാരുമായി ചേരുകയും അവർക്ക് മക്കളുണ്ടാകുകയും ചെയ്തിരുന്ന അക്കാലത്തും പിന്നീടും ഭൂമിയിൽ അധികായന്മാർ ഉണ്ടായിരുന്നു. അവരാണ് പുരാതന കാലത്തെ പ്രസിദ്ധി ആർജിച്ച പ്രബലന്മാർ. പ്രിയമുള്ളവരെ, വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വചനഭാഗമാണ് നമ്മളിന്ന് വായിച്ചത്. തിന്മ ഭൂമിയിൽ പെരുകുകയാണ്. എന്താണ് തിന്മ പെരുകുവാനുള്ളൊരു പ്രധാന കാരണമായി വചനം പറയുന്നതെന്ന് ചോദിച്ചാൽ, അതായത് ഭൂമിയിൽ മനുഷ്യർക്ക് പുത്രിമാർ ജനിക്കുകയും മനുഷ്യപുത്രിമാർ അഴകുള്ളവരാണ് എന്ന് കണ്ട് ദൈവപുത്രന്മാർ തങ്ങൾക്കിഷ്ടപ്പെട്ടവരെയെല്ലാം ഭാര്യമായി സ്വീകരിക്കുകയും ചെയ്തു. ഇത് ഗ്രന്ഥകർത്താവ് എഴുതിയിരിക്കുന്നത് വളരെ ഭാവനാത്മകമായിട്ട് എഴുതിയിരിക്കുന്നതാണ്. അതായത് ദൈവത്തെ മാത്രം അനുസരിക്കേണ്ട, ദൈവവഴികളിലൂടെ മാത്രം നടക്കേണ്ട ആളുകൾ, അവർക്ക് ഒരിക്കലും വിവാഹം കഴിക്കുവാൻ പാടില്ലാത്ത, ദൈവവിശ്വാസമില്ലാത്ത വ്യക്തികളുമായി ഇടപഴകുകയും അങ്ങനെ അവർ ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. പഴയ നിയമത്തിലൊക്കെ നാം കാണുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേൽ ജനം അവർക്കൊരിക്കലും അരുതാത്ത ബന്ധങ്ങളിലേക്ക്, പ്രത്യേകിച്ച് വിജാതീയരുമായിട്ടുള്ള വിവാഹ ബന്ധങ്ങളിലേക്ക് പോയപ്പോൾ വിജാതീയരുടെ ആരാധനകളും മ്ലേച്ഛതകളും അതോടൊപ്പം തന്നെ അന്ധവിശ്വാസങ്ങളും വിഗ്രഹാരാധനകളുമെല്ലാം ഇസ്രായേൽക്കാരുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരികയും അങ്ങനെ അവർ ദൈവത്തെ, യഥാർത്ഥ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്തപ്പോൾ അവർക്ക് ധാരാളം സങ്കടങ്ങളും നഷ്ടങ്ങളും ഉണ്ടായെന്ന് പിന്നീട് ചരിത്രത്തിൽ നാം വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ദൈവത്തെ അറിയാത്ത ആളുകളുമായിട്ടുള്ള വിവാഹ ബന്ധമാണ് ഇവിടെ ദൈവപുത്രന്മാരുടെ വിവാഹം മനുഷ്യപുത്രിമാരുമായി നടക്കുന്നു എന്ന് പറയുന്നതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു മിശ്ര വിവാഹത്തിൻ്റെ രീതികൾ ആ സമയത്ത് തുടരുകയും അങ്ങനെ ധാരാളം പാപത്തിൻ്റെ കെടുതികളിലേക്ക്, പാപത്തിൻ്റെ സാധ്യതകളിലേക്ക് ദൈവജനം കടന്നു പോവുകയും ചെയ്തു. ഇഷ്ടപ്പെട്ടവരെയെല്ലാം അവർ ഭാര്യമായി സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൻ്റെ വിശുദ്ധിയും പരിശുദ്ധിയും ഒക്കെ പലപ്പോഴും നഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു വ്യംഗ്യാർത്ഥം, ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം വിഗ്രഹാരാധകരായി അവർ മാറി എന്നുകൂടിയാണ്. അങ്ങനെ യഥാർത്ഥ ദൈവാരാധനയിൽ നിന്ന് ദൈവജനം പിന്മാറി തുടങ്ങിയപ്പോൾ അവിടെ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും വരുവാൻ തുടങ്ങി. കാരണം ദൈവവുമായിട്ടുള്ള ഒരു സവിശേഷമായ ബന്ധത്തിൽ നിന്ന് അവർ അകന്നുപോയി. അപ്പോൾ കർത്താവ് പറയുകയാണ്, എൻ്റെ ചൈതന്യം മനുഷ്യനിൽ നിലനിൽക്കുകയില്ല. കാരണം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി ദൈവത്തെ സ്നേഹിക്കാത്തൊരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് പരമപരിശുദ്ധനായ ദൈവത്തിന് നിലനിൽക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ചൈതന്യം, പരിശുദ്ധമായ ശക്തി അവനിൽ നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ അവനവൻ്റെ തിരികെയുള്ള മനുഷ്യ സ്വഭാവത്തിലേക്ക് വന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു മനുഷ്യനിൽ കുടികൊള്ളുമ്പോൾ അവൻ ഭൗതികനല്ല, മറിച്ച് ദൈവിക മനുഷ്യനാണ് നമുക്കറിയാം. അപ്പോൾ ആ ദൈവികത നഷ്ടപ്പെടുകയും മാനുഷിക ഭാവങ്ങൾ മനുഷ്യനിൽ വർദ്ധിക്കുകയും ചെയ്തു. അസൂയ, വിരോധം, വിദ്വേഷം, അഹങ്കാരം തുടങ്ങിയ മാനുഷികമായ ഗുണങ്ങൾ ദൈവികമായ പുണ്യങ്ങളെക്കാൾ കൂടുതൽ വന്നപ്പോൾ തീർച്ചയായും ആ അഹങ്കാരത്തിൻ്റെ ഫലം അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങി. അങ്ങനെ അധികായന്മാർ ഉണ്ടായെന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അതികഠിനമായ പാപങ്ങൾ, ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള തിന്മകൾ ലോകത്തിൽ വർദ്ധിച്ചു. ആ തിന്മ ലോകത്തിൻ്റെ ആധിപത്യം നേടിയെടുത്തു എന്നൊക്കെയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവവഴികളിൽ നിന്ന് മാറി ദൈവം ആഗ്രഹിക്കാത്ത ഇടങ്ങളിലേക്ക് യാത്ര ചെയ്യുവാനായിട്ട് പാടില്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ താളുകൾ മുതൽ തന്നെ കർത്താവ് നൽകുന്നുണ്ട്. ആ ഒരു ദൈവികമായ ബന്ധവും ആ ദൈവികമായ അന്തരീക്ഷവും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനായിട്ട് നാം പരിശ്രമിക്കണം. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവം ആദർശിച്ചു.